ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കപ്പ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കപ്പ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്ത് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇത് പാകത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് ഒരുപാട് ഉടയാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. പാകം വേവിൽ മാത്രമേ ആകാൻ പാടുള്ളൂ, എന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. കപ്പ ഇവിടെ നല്ല പാകം വേവായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടിയെന്ന് നോക്കാം. ഇതിലേക്ക് ഇനി ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് കപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ 3 കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര നല്ല മധുരമുള്ള ശർക്കരയാണ്. ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് ശർക്കര വേണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നായിട്ട് വിരലിലിട്ട് നമുക്ക് ഇടിച്ചെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ആദ്യം ശർക്കര വിരലിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. ശർക്കര നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ അല്പാൽപ്പായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സാക്കുക. തേങ്ങയും ശർക്കരയും നല്ലോണം മിക്സായതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള കപ്പ ഓരോ കഷ്ണങ്ങളായിട്ട് ചേർത്ത് നല്ലോണം ഇടിച്ചെടുക്കുക. നല്ല ഇടിച്ചെടുക്കുമ്പോൾ ശർക്കരയും കപ്പയും തേങ്ങ ഒക്കെ കൂടെ നല്ല മിക്സാവും. അപ്പോൾ നമ്മുടെ കപ്പ വെച്ചിട്ടുള്ള വിഭവം ഇവിടെ തയ്യാറാണ്. നല്ല ടേസ്റ്റിയാണ്, കഴിച്ചു നോക്കാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.